ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്നാപ്ഷോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാപ്ഷോട്ടിൽ പുതിയ മോബ് വന്നിരിക്കണെന്ന് അറിഞ്ഞു, അപ്പോൾ അതൊന്നും നോക്കണമല്ലേ. ബ്രീസ് എന്ന പുതിയ മോബ് ഉണ്ടല്ലോ, അതിനൊന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ മൂന്ന് ഐറ്റാണ് വന്നത്. ഇതായി കീയും പിന്നെ ഈ സ്പോണറും. ട്രയൽ സ്പോണർ എന്ന പുതിയ സാധനമുണ്ട്. നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം, നമ്മളെ ലൈവ് അല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ലൈവ് കണ്ടവർക്കറിയാം, ഇതാണ് ട്രയൽ സ്പോണർ. ഇതിൻ്റെ വെക്കുമ്പോൾ എല്ലാം ഒച്ചയൊക്കെ നല്ല രസമുണ്ടല്ലേ, മ്യൂ നല്ല രസമുണ്ട്. കൊള്ളാം, ഞാൻ അഡിക്റ്റ് ആയിപ്പോയി. കൊള്ളാം, നൈസ്. ആ ട്രയൽ കീക്ക് വലിയ ഉപകാരമൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഒരു സാധനം. അതാണ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, അതാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരാൻ മതിയാവും. ട്രയൽ കീ വെച്ചിട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും വരാനുണ്ടാവും. അപ്പോൾ നമ്മൾ സ്പോൺ ചെയ്തേക്കാം അതിനെ. ഇതിൻ്റെ പേരെന്തേനി ബ്രീസ്. ആ ബ്രീസ്, ഇവൻ ഭയങ്കര അപകടകാരിയാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപകടകാരിയാണോ ഇവനെ കാണാൻ? വിതർണ പോലെ ഉണ്ട് അല്ലേ. ഏഹ്, വിതർണ അതേ സ്റ്റൈലുമാണ്. ഇവൻ്റെ പാഞ്ഞു കിടക്കണ് അടിക്കണ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കൊന്ന് മറ്റേ ഇതിലാക്കി നോക്കണം. ഏത് സർവൈവലിലാക്കിയിട്ട് ഇവനൊന്ന് അടിച്ചു നോക്കണം. അപ്പം പറത്തിക്കുന്നാണ് കേട്ടത്, അല്ലാതെ അവൻ്റെ അടിക്ക് പവറൊന്നുമില്ല. അപ്പം പറത്തിച്ച് തെറിപ്പിച്ചിരുന്ന പരിപാടിയാണ് അവന്. ഏഹ്, അപ്പോൾ നമുക്ക് അവനെ സർവൈവലിട്ടൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ സർവൈവലിലാക്കിയിരിക്കണ ഇവനെ ഇനി അടിക്കാം. വാ വാ വാ, അടി എൻറ്റു അമ്മോ. ഇപ്പം പറപ്പിക്കൽ വിധ, അയ്യോ എവിടെ പോയി? ഓ, ചാടലാണല്ലേ അവൻ്റെ പരിപാടി. അവിടെ ചാടി. ഇപ്പം എന്ത് ചാട്ടാ ചാടണ്? അവിടെ അടങ്ങിക്കടാ, ചാടാതെ. അവിടെ അടക്ക്, എന്ത് ചാട്ടാണ്? അടങ്ങിക്ക് അടി. ഓക്കെ, ഒന്ന് രണ്ട്. അച്ചാവ്, ഇവൻ എത്ര അടി ടി എച്ച് ആവും? ഇവന് നല്ല ഹെൽത്ത് ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ ഹെൽത്ത് കുറവായിരിക്കും. ഇവൻ ചാടിക്കളിക്കാരനാണ് തോന്നുന്നുണ്ട്. ചാടിക്കളിക്കട കൊച്ചിരമ, ഈ ചാടിക്കളിക്കട ചാടാ ചാവട. ആ ചത്ത്. ഏഹ്, ഇത്രയേ ഉള്ളൂ അല്ലേ. ഷോ സിമ്പിൾ, ഷോ സിമ്പിൾ. ഇനി നമുക്ക് ട്രയൽ ചേമ്പർ എന്ന സാധനമുണ്ട്, അത് കണ്ടുപിടിക്കണം. അത് നോക്കട്ടെ. ട്രയൽ ചേമ്പർ മോസ്റ്റ് കോമൺ ആയിട്ട് കാണാറുണ്ട് എന്നാണ് കേട്ടത്, എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം, സ്പെക്ടേറ്ററിൽ ഇട്ടിട്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ്. കോമൺ ആയിട്ട് കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്, അല്ലാതെ റെയർ ഐറ്റമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് ഇട്ടേക്കാം. എഫക്റ്റ് ഗിവ് മല്ലുവരന ഗെയിമിംഗ് നൈറ്റ് വിഷൻ, നൈറ്റ് വിഷൻ ഇൻഫിനിറ്റ്. ഓക്കെ, ഇവിടെ എവിടെ? ആ, അതാ കാണണ്, ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ കണ്ടോ, ഇതാണ് നമ്മളെ ട്രയൽ ചേമ്പർ. അപ്പോൾ അതാ ഈ ട്രയൽ ചേമ്പർ കയറിയേക്കാം. അപ്പോൾ ഇതാണ് വിശ്വവിഖ്യാതമായ ട്രയൽ ചേമ്പർ. ഈ നമുക്ക് ഗെയിം മോഡ് ക്രിയേറ്റീവ് ആക്കട്ടെ കേട്ടോ. സർവൈവലാക്കി ഇവിടെ വരും അടിയേക്കാരം. അപ്പോൾ നമുക്ക് തൽക്കാലം ക്രിയേറ്റീവ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് പിന്നെ നമുക്ക് സർവൈവലാക്കാം. ഇതാ ഇവിടെ അതാ സ്പോണറും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രീസിന് ഒരു പ്രത്യേകത ഉണ്ട്, ബട്ടൺ നക്കാൻ പറ്റും, ഡോറ് തുറക്കാൻ പറ്റും, ട്രാപ്പ് ഡോറ് തുറക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പവർ ബ്രീസിനുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ബട്ടൺ വെച്ചിരിക്കണത് അതിന് വേണ്ടിയിട്ടാണ്. അവന്മാരുടെ ഉടായ്പ തന്ത്രങ്ങൾ കണ്ടോ, ആരോ വെച്ചിരിക്കണത്? നമ്മൾ ഇവിടെ കൂടെ വരുമ്പോൾ ആ ബട്ടൺ തൊങ്ങും, നമ്മളെ നെഞ്ചത്ത് ആരോ കയറും. അതിനാണ് വേണ്ടിയിട്ട് വെച്ചതേ കാരത്. പിന്നെ ഇവിടെ സ്കെൽട്ടൺ ഉണ്ടാവും, മറ്റേ ഹസ്ക് ഉണ്ടാവും, പിന്നെ കുട്ടി സോംബി. ഈ മൂന്നാൾക്കാരും ഇവിടെ സ്പോണാവും. ഇവർ വേവ് വേവായിട്ട് വന്നിട്ട് വല കൊന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ റിവാർഡ് കിട്ടും. മുട്ടേ മുട്ടൊക്കെയാണല്ലേ അല്ലേ, നല്ലതാ. ഓക്കെ, ഓ ഇതെന്താ സ്ലോനസ് പോഷൻ? ആ, നമ്മളെ കൊല്ലാം തന്നെ പരിപാടി. ഏ, പിന്നെ ഇതാണ് നമ്മളെ ട്രയൽ ചേമ്പറിലെ മെയിൻ ഏരിയ. ഇതിന് എന്തോ പേര് പറയണേ, ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. അയ്യോ, ഞാൻ മറന്നുപോയി. ഒരു മൂന്ന് ലെയർ ഉണ്ട്. മൂന്ന് ലെയറിൽ ഓരോ ലെയറിലും ഓരോ രീതിയിലുള്ള സ്പോണ് വരുന്നത് എന്നാണ് കേട്ടത്. ഓക്കെ, ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. ഇതാണ് നമ്മളെ ഹാൾവേ. ഹാൾവേന്ന് ഇങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്കിറങ്ങി. ഏഹ്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നോ മണ്ടൻ, അങ്ങോട്ടേക്ക് കയറാൻ പോയിട്ടത്. അങ്ങോട്ട് പോയി നോക്കാം. ഈ ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബ്ലോക്കായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, 1.21 ഫസ്റ്റത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഈ ബ്ലോക്കുകളൊക്കെ കാണിച്ചു തന്നിരിക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതേ ഉള്ളൂ. ഈ ട്രയൽ ചേമ്പർ ഇപ്പോൾ പുതുതായിട്ട് വന്നതാ, ഇന്നലെ മിഞ്ഞാന്നായിട്ട് വന്നിട്ടുള്ളൂ. മിഞ്ഞാന്ന് അതിൻ്റെ അല്ലേന്നായിട്ട് വന്നതാ. ഇതാണ് ഹാൾവേ. ഇവിടെ എന്തല്ലേ, ഓ ഇതങ്ങോട്ട് ഞാൻ ഇപ്പോൾ വന്ന വയ്യല്ലേ. ഓക്കെ, ഇവിടെ 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 വെള്ളമുണ്ട്. ആ, അവിടെ ഒരു പെട്ടിയുണ്ട്. പെട്ടിയിലെന്തല്ലേ, ഓക്കെ ഏക്കാ. എന്താ ഇവിടെ ബർത്ത്ഡേ വല്ലതും നടക്കുന്നുണ്ടോ? കൊള്ളാം കൊള്ളാം. ഈ ഏരിയ ഒക്കെ നമുക്ക് അടി ഉണ്ടാക്കി നടക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് കൊള്ളാമല്ലേ, ഇത് നമുക്ക് ബേസാക്കാൻ പറ്റിയ ഏരിയ. ഇതെന്നെ അടുത്ത് ബേസാക്കിയാൽ മതി. ആ ട്രയൽ ചേമ്പറൊക്കെ ഓഫ് ആക്കിയാൽ മതി. ട്രയൽ ചേമ്പർ 30 മിനിറ്റ് കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവുള്ളൂ. അതായത് ഒരു വട്ടം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റ് ചെയ്യണം, പിന്നെ റീആക്ടിവേറ്റ് ആവണമെങ്കിൽ. അപ്പോൾ അതാ ഈ സാധനത്തിൽ കൂടെ നടക്കണത് നല്ല രസം വെച്ചാൽ. കിണിങ് 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 ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലോക്ക് കേട്ടോ. ഇതെന്താണ്, ഓ ഇതെന്താണത്, ഒരുമാതിരി മെയ്സിൻ്റെ ഉള്ളിൽപ്പെട്ട പോലെ ഉണ്ടല്ലോ. ഇതെന്താ, ജയിലാ? ഇവിടെ ഒന്നുമില്ലല്ലോ, ഞാൻ വല്ല റൂമായി കയറാൻ വിചാരിച്ചു. ഇതോ ഇതും അങ്ങനെ തന്നെ, വെറുതെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുക, വേറെ പണിയൊന്നുമില്ലല്ലോ. ഏഹ്, പിന്നെ നമ്മളെ മറ്റേ ലാമ്പാണ് കേട്ടോ, അത് കോപ്പർ ലാമ്പാണ്. കോപ്പർ ലാമ്പ് നമുക്ക് സ്ക്രേപ്പ് ചെയ്യാൻ പറ്റൂലേ? ആ കേട്ടോ, സ്ക്രേപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ കണ്ടോ കണ്ടോ, ആ അതാ വാക്സ് ഓഫ്. നമുക്ക് അഡ്വാൻസ്മെൻറ്റും കിട്ടി. അഡ്വാൻസ്മെൻറ്റും ഉണ്ടല്ലേ ഇതിന്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പോൾ ഇത് മൊത്തം ഒന്ന് വാക്സ് ചെയ്തേക്കാം. നല്ല രസമുള്ള പരിപാടിയല്ലേ. വാക്സ് ഓഫ്. വാക്സ് എടുത്ത് കളയണതാ അതോ ക്ലിയർ ആക്കണതോ, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ എന്തായാലും ഇത് ഇനി ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഈ ഭാഗത്തോ? ഈ ഭാഗത്തോ ഒന്നുമില്ല. ഓക്കെ, ഈ ഭാഗത്ത് എന്തല്ലേ? ഇവിടെ ഒന്നുമില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ.
നമ്മളിപ്പോ ക്രിയേറ്റീവിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ചത്തുന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അതാ ഇവിടെ എന്തെങ്കിലും താഴത്തേക്ക് താഴെ വെള്ളം. ഓ, ഇവിടെ റൂമൊക്കെ ഉണ്ടോ? ഇതെന്ത് റൂമാ? ആ കൊള്ളാല, ബെഡൊക്കെ വെച്ചിട്ട് കുറെ റൂമുണ്ടല്ലോ. ആ ആ, എന്നിട്ട് എങ്ങനെയാ ഇറങ്ങുക? ഇവിടെ വഴിയുണ്ടോ? ഇതില്ലോ, ഈ കൂടെ ഇറങ്ങാൻ വയ്യ ഇതിൻ്റെ. ഓ, ഇവിടെ ഇവിടെയൊന്നും ഇല്ലല്ലോ. എവിടെയാണത്? ആ അതിലെയാണ് ഇറങ്ങേണ്ടി അല്ലേ. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇവിടെ ബെഡൊക്കെ വെച്ചൊരു റൂമുണ്ട്. ഇതെന്താ, ഹോസ്റ്റൽ റൂം വല്ലതും ആണോ? പെട്ടിയിൽ എന്തായാലും ബേക്കഡ് പൊട്ടാറ്റോ, ആർക്ക് വേണം ബേക്കഡ് പൊട്ടാറ്റോ? വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ? പോയോക്കട്ടെ. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് പുതിയ ചെയ്യണേ. ഇവിടെ എന്താണ്? ഇവിടെ ഒക്കെ ഒരുപാട് സാധനം ഇട്ടിട്ട് നമ്മളെ കുഴപ്പിക്കാനും വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഫയർ ചാർജ് അത് ഇതൊക്കെ വെച്ചിരിക്കണേ. ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കത്തിക്കാനുള്ള പരിപാടിയൊക്കെ അറിവന്മാർക്ക്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ് എടുത്താലോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഇവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് സാധനമുണ്ട്. ഷീൽഡ് കൈ വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എഫിഷ്യൻസി ആവശ്യമല്ല. ഇവിടെ ഇത് കണ്ടോ, ഇതൊരു മറ്റേ സ്പോണർ ഉണ്ട്, അവിടെ ഒരു സ്പോണർ ഉണ്ട്, അവിടെ ഒരു സ്പോണർ ഉണ്ട്. എനിക്ക് തോന്നണത് ഇത് സ്കെൽട്ടൺ ആയിരിക്കും. സ്കെൽട്ടണോ കുട്ടി സോംബിയൊക്കെ കേൾക്കാറ്. കുട്ടി സോംബി ഈ ഏരിയയിലല്ല, ചെറിയ ഹാൾവേലാണ് കുട്ടി സോംബി എന്നൊക്കെ ഇട്ട്. അയ്യോ, ഞാൻ അതിമ പോയി ക്ലിക്ക് ചെയ്ത്, ഞാൻ ക്രിയേറ്റീവിലാണെന്നുള്ള ഓർമ്മയില്ലാതെ അതിമ പോയി ക്ലിക്ക് ചെയ്തതാണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർവൈവിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മളെ ഗെയിം മോഡ് നമ്മൾ സർവൈവിൽ ഇട്ടിക്കണേ. അയ്യോ, അവിടെ സ്പോണായി. അയ്യോ, സോംബിയാ, സോംബിയല്ല, സ്കെൽട്ടൺ, സ്കെൽട്ടൺ, സ്കെൽട്ടൺ. അയ്യോ 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 അയ്യോ, അടിയറാ, നിക്കടാ നിക്കടാ, ചാടാ. ഏയ് ഇമ്മേ, വിഷല്ല സ്കെൽട്ടനോ? അങ്ങനെ ഒരു സ്കെൽട്ടനും ഉണ്ട്? ഞാൻ ഇപ്പം ആദ്യമായിട്ട് കാണാം. വിഷല്ല സ്കെൽട്ടൺ, വിഷല്ല സ്കെൽട്ടൺ. അയ്യവ, ഇത് കൊള്ളാട്ടോ, നല്ല പാടാട്ടോ. എത്രണ വന്നിക്കണം? ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ. ചാവ് 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 ചാവ്. ഇവൻ അതിൻ്റെ ഇടയിൽ കൂടെ അടങ്ങി കടങ്ങി 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 കടങ്ങി. ചാവ്, അവൻ ചത്തോ? ഇല്ല, ചത്തിട്ടില്ല. ചാവ് ചാവ്. ഇവന്മാർക്കൊക്കെ മറ്റേ വിഷല്ല മറ്റേ ആരോണ് കേട്ടോ, ഭയങ്കര അടിയാണ്, നാരെ അടിയാണ്. ചാവല്ല ചാവല്ല ചാവല്ല. അയ്യോ അയ്യോ അയ്യോ, ഹെൽത്ത് തീർന്ന്, ഹെൽത്ത് തീർന്ന്, ഹെൽത്ത് തീർന്ന്, ഹെൽത്ത് തീർന്ന്. നെതറേറ്റ് അർമർ ഇട്ടിട്ടാണ് ഈ അടികൊള്ളുന്നത്. നോക്കി എന്താ അവസ്ഥ നോക്കി. ചാവ് 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 ചാവ്. അയ്യോ 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 അയ്യോ, ഒരു ബ്രീസേ വന്നിട്ടുള്ളൂ കേട്ടോ, അതൊരു ആശ്വാസമല്ലേ. ഇത് മറ്റേ ബട്ടൺ നെക്കിയിട്ടാണ് ഇവിടെ തീ പിടിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ബട്ടൺ നിൽക്കുമ്പോൾ തീ പിടിക്കുന്നതാണ്, അത് മറ്റേ ബ്രീസിൻ്റെ പണിയാണ്, നമ്മളെ പണിയല്ല. ചത്ത എവിടെ ഉണ്ടേനും? ഇവിടെ പോയി കഴിഞ്ഞാ കഴിഞ്ഞാ കഴിഞ്ഞോ? ആ അടുത്ത ലെയർ വന്നിരിക്കണം. ദാ അയ്യോ 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 അയ്യോ, ബ്രീസേ പോടാ അവിടുന്ന്, പോടാ അവിടുന്ന്. ചാവ് 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 ചാവ്. ആ ഓനും തീ പിടിച്ചോ. ഓന അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ച് എടുക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ, ഓൻ തന്നെ ഓൻ്റെ കുനി പോയി ചാടിയിരിക്കണ പൊട്ടൻ. ചാവ്, ഇവനെ കൊന്നു കഴിഞ്ഞാൽ പൗതി പ്രശ്നം തീർന്ന്. ചാവ് ചാവ് ചാവ്. ഇവ അടുത്തേക്ക് വന്ന് അവനെ അടിക്കാൻ കഴിയില്ല. ആ ചത്ത്, ഓൻ ചത്ത്, ഓൻ ചത്ത്, ഓൻ ചത്ത്. മെല്ലത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവന്മാരെ തീർക്കണം. അയ്യോ, അടുത്തവൻ സ്പോണായി. ഓ ചാവ്, ഏ ചാവ്, ഏ ചാവ് 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 ചാവ്. ഇവന്മാരെ ബെഷല്ല മറ്റേ ആരോഗ്യം കൊണ്ട് വന്നിക്ക കള്ളപടവകൾ പോലെ തമ്മ് തമ്മ് അടിക്കുന്നുണ്ട്. അതാ പിന്നെ ഒരു ആശ്വാസം. ഏ, എവിടെ എവിടെ എവിടെ? അടുത്തൊരു വരി, അടുത്തൊരു വരി. തീർന്നോ തീർന്നോ തീർന്നോ? ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരണം. അതാ ബ്രീസ് നിൽക്കുന്നത്. ചാവ് 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 ചാവട ചാവട, പറത്തിക്കല പറത്തിക്കല. ചാവ്, ഇന്ന് വലിയ പവറൊന്നുമില്ല കേട്ടോ, ഇവനെ കൊല്ലാൻ നൽപ്പുണ്ട് ചത്ത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കഴിഞ്ഞാ 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 കഴിഞ്ഞില്ലേ? കഴിഞ്ഞു എന്നാ തോന്നണം കേട്ടോ. ആ കഴിഞ്ഞു 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 കഴിഞ്ഞു. ഐറ്റം വന്നിരിക്കണതാ, ഇതാ കണ്ടോ, കീ കിട്ടി, കീ കിട്ടി. ഇതെന്താ വെച്ചാൽ ഇനി 30 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ മോബ് സ്പോൺ ആവില്ല. 30 മിനിറ്റ് നേരത്തെ ലിമിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ മേലെന്തല്ലേ, അതിൻ്റെ മേലെന്തല്ലേ, ഇതിൻ്റെ മേലെ കയറി നോക്കണം. എല്ലാ മറ്റേ സാധനവും നമുക്ക് ഓരോ ഐറ്റം വെച്ച് തരും. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്രിയേറ്റീവിലാക്കിയിട്ട് അങ്ങോട്ട് പോയൊക്കെ എന്താ കിട്ടുക എന്നുള്ളത്. എല്ലാ സാധനങ്ങളും ഓരോ ഐറ്റം വെച്ച് നമുക്ക് തരും. ദാ ഓരോ സ്പോണറും നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്ന, സ്ട്രെങ്ത്തിൻ്റെ പോഷനാ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആ കീ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഭാവിയിൽ വല്ല ഉപകാരം ഉണ്ടാവും. നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്താണാവോ, അമ്പ് കുളിച്ച് നിൽക്കേക്കാരം. കൊള്ളാ കൊള്ളാം, അമ്പിൻ്റെ ഒരു മറ്റേ മുള്ളമ്പന്നി പോലെ ഇരിക്കണേ നമ്മളല്ലേ, അമ്പ് കയറിയിട്ട്. കൊള്ളാ കൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.